ചോക്കാട് പാറൽ മമ്പാട്ടുമൂലയിൽ എസ്പിസി ജെആർസി വിദ്യാർത്ഥികൾക്കായി ബേസിക് ലൈഫ് സപ്പോർട്ടിന്റെ ക്ലാസും ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്ങും നടന്നു. സമൂഹത്തിൽ അപകട മരണങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് മലപ്പുറം ജില്ലാ ട്രോമ കെയർ ട്രെയിനർ സി ഉബൈദുള്ളയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത്. നമുക്കു ചുറ്റും നടക്കുന്ന എല്ലാതര അപകടങ്ങളിലും സ്വയം രക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് മറ്റുള്ളവരെ എങ്ങനെ രക്ഷിക്കാം എന്നതായിരുന്നു കേഡറ്റുകളെ പരിശീലിപ്പിച്ചത്. എല്ലാം അകപ്പെട്ടു പോവാൻ ചാൻസ് ഉള്ള പ്രായമാണ്. അതിന് മനക്കരുത്തുള്ള കുട്ടികൾക്ക് ഈ മനക്കരുത്തുള്ള കുട്ടികൾക്ക് തന്റെ ഇടത്തോടെ ഈ കല്ലും മുള്ളും ചതിക്കുഴികളും നിറഞ്ഞ ഈ കാലഘട്ടം, കുടഞ്ഞു വീണാൽ, വെള്ളത്തിൽ വീണാൽ, ഷോക്കേറ്റാൽ, ആഹാരം തൊണ്ടയിൽ കുടുങ്ങിയാൽ തുടങ്ങി എല്ലാതര അപകട സന്ദർഭങ്ങളിലും ആത്മനിയന്ത്രണം കൈവിടാതെ എങ്ങനെ പ്രവർത്തിക്കാം എന്ന് പരിശീലന പരിപാടി കാണിച്ചുകൊടുത്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ വി പി മുജീബ് റഹ്മാൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ എം ബൈജു, ജെ ആർ സി കോർഡിനേറ്റർ റഫീഖ് സി പി, എ സി പി ഒ രാജീ കൃഷ്ണ, ട്രോമ കെയർ ട്രെയിനർ മൻസൂർ എന്നിവർ സംബന്ധിച്ചു. അതുപോലെ ഈ മോന്റെ ബ്ലഡ് ഒക്കെ ഇറങ്ങിയിട്ട് എവിടെ നിൽക്കുന്നത്? രണ്ട് തുടകളിലാണ്. മനുഷ്യ ശരീരത്തിൽ അവയവങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത് എവിടുന്നാണ്? ഹാർട്ടിൽ നിന്ന്. ഹാർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ ഈ ഹാർട്ടിലും രക്തമില്ല, രക്തത്തിന് രണ്ട് തുടകളിലാണ് അല്ലെ. ഇനി നമുക്ക് ഈ കുട്ടി ചിരിക്കുന്നത് പോലെ ഈ മോനെ ചിരിക്കണം, എന്നാലേ രക്തം കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും സംഭവിക്കാം. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആര് വെയിൽ കൊണ്ട് കുഴഞ്ഞ് വീണാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ ആളെ പൊക്കി കൊണ്ടുപോവാം തണുപ്പുള്ള സ്ഥലത്ത് കിടത്തിയിട്ട് രണ്ടേ കാലം ഒരു സ്വല്പം ഈ തറയിൽ നിന്ന് ഒരടി ഉയരത്തിൽ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് സമയം ഇങ്ങനെ പൊക്കി പിടിക്കാം. ഈ പൊക്കി പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ രണ്ട് കാലം സ്റ്റോർ ചെയ്തിട്ടുള്ള രക്തം അമിത വേഗത്തില് ഹാർട്ടിലേക്ക് എത്തും. ഹാർട്ടിലേക്ക് രക്തം എത്തിയാല് ഹാർട്ട് പ്രവർത്തനം തുടങ്ങുള്ളൂ. ഉടനെ ഹാർട്ടിന്റെ പ്രവർത്തനം സജ്ജമാവും, ബ്രെയിനിലേക്ക് ബ്ലഡ് എത്തും. ആള് നോർമലാവും, നോർമലാവും. ഷുവർ അങ്ങനെ ചെയ്ത് നോക്കുള്ളൂ. നോർമൽ ആയിക്കഴിഞ്ഞാൽ കിടക്കുന്ന കിടന്ന് വെള്ളം വെള്ളം എന്ന് പറയുമ്പോ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ അഖിൽ പി നന്ദി രേഖപ്പെടുത്തി. ഓരോ കേഡറ്റുകളും തങ്ങൾ നേടിയ അറിവുകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കും എന്ന പ്രതിജ്ഞയോടെയാണ് പരിശീലനം പൂർത്തീകരിച്ചത്. അത് നമ്മൾ കാരണം ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് പറയാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല റെസ്ക്യൂ എന്താ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളും ഈ സാറ് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ തന്നെ എന്താ ഈ ക്ലാസ് നടന്ന രീതിയിൽ തന്നെ എടുത്തു തന്നു. അതുപോലെ എന്താ നമ്മുടെ മാതാപിതാക്കളെ നമ്മളെ ഒരിക്കലും വേദനിപ്പിക്കില്ല എന്നുള്ളൊരു പ്രതിജ്ഞ കൂടി ഈ സാർ നമ്മളെ കൊണ്ട് ഇവിടെ എടുപ്പിച്ചു. ഈ പ്രതിജ്ഞ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എന്താ സത്യമാക്കാൻ ശ്രമിച്ചു എന്ന് പൂർണ്ണമായും പറയുന്നു. എല്ലാവരും പ്രയോജനപ്പെടുന്നതാണ് എനിക്കറിയാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ട തന്നെയാണ്. ഭയങ്കര സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളായ മുഹമ്മദ് നാദീഷ്, ഹന്ന മെഹർ, ജെ ആർ സി ക്യാപ്റ്റൻ അൽഫ ജബിൻ, സ്കൂൾ ലീഡർ ഇംതിയാസ് എന്നിവർ പരിശീലന അനുഭവം പങ്കുവച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ നമ്മുടെ അങ്ങനെ ഇനി സംഭവിക്കാതെ ഇത് നമുക്ക് ഒരുക്കി തന്ന.